ഇടത് വലത് മുന്നണികൾക്ക് ഒരുപോലെ സ്വാധീനമുള്ള വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ ഇക്കുറി 34 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. മൂന്ന് മുന്നണികൾക്ക് പുറമെ 12 സ്വതന്ത്രരും ഇത്തവണ ജനവിധി തേടുന്നു. അധികാരം നിലനിർത്തുവാൻ ഇടതുപക്ഷവും പിടിച്ചെടുക്കുവാൻ യുഡിഎഫും കടുത്ത പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. 17 വാർഡുകളിൽ 8 വാർഡുകളിൽ മാത്രമാണ് എൻഡിഎയ്ക്ക് സ്ഥാനാർത്ഥികൾ ഉള്ളത്. ഇടതു വലതു മുന്നണികൾക്ക് ഒരുപോലെ സ്വാധീനമുള്ള വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ ഇക്കുറി 34 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. മൂന്ന് മുന്നണികൾക്ക് പുറമെ 12 സ്വതന്ത്രരും ഇത്തവണ ജനവിധി തേടുന്നു. അധികാരം നിലനിർത്താൻ ഇടതുപക്ഷവും പിടിച്ചെടുക്കാൻ യുഡിഎഫും കടുത്ത പ്രചരണമാണ് നടത്തുന്നത്. 17 വാർഡുകളുള്ളതിൽ 8 വാർഡുകളിൽ മാത്രമാണ് എൻഡിഎയ്ക്ക് സ്ഥാനാർത്ഥികളുള്ളത്. ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കിയ ജനോപകാരപ്രദമായ പദ്ധതികൾ ജനങ്ങളിലെത്തിച്ചാണ് ഇടതുപക്ഷം ഇത്തവണ ഗ്രാമപഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാൻ കച്ചമുറുക്കിയിട്ടുള്ളത്. ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് സിപിഐഎമ്മിൽ നിന്നും 12 പേരും സിപിഐയിൽ നിന്നും 3 പേരും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നും 2 പേരുമാണ് മത്സരരംഗത്തുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ വെള്ളത്തൂൽ ഗ്രാമപഞ്ചായത്ത് സമഗ്രമായ വികസനങ്ങളാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ നടത്തിയത്. നമ്മുടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ പദ്ധതികളും വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതിന് നമ്മുടെ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന വികസന കാഴ്ചപ്പാടുകൾ, അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ലൈഫ് പദ്ധതിയും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകൾ ഹൈടെക് ആക്കുന്ന പദ്ധതികൾ, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ രണ്ട് പ്രളയത്തെ അതിജീവിച്ചു. ആ പ്രളയത്തിലും അതുപോലെ തന്നെ ഈ കോവിഡ് 19 എന്ന മഹാമാരി നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കാഴ്ചവെച്ചത്. അതിനെ പിന്തുടർന്നുകൊണ്ടുള്ള ഒരു ഭരണം നമ്മുടെ പഞ്ചായത്തിൽ നടത്തുന്നതിന് സാധിച്ചിട്ടുണ്ട്. യുഡിഎഫിൽ നിന്നും കോൺഗ്രസ് 12 സീറ്റിലും കേരള കോൺഗ്രസ് ജോസഫ് 1 സീറ്റിലും മുസ്ലിം ലീഗ് 3 സീറ്റിലും മത്സരരംഗത്തുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണവിരുദ്ധ വികാരം മുതലാക്കി വോട്ട് നേടാനാവുമെന്ന പ്രതീക്ഷയിലാണ് യുഡിഎഫ് നേതൃത്വം. നല്ല ഭൂരിപക്ഷത്തോടുകൂടി വെള്ളത്തൂൽ ഗ്രാമപഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. എൻഡിഎക്ക് ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താനായിട്ടില്ലെങ്കിലും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എൻഡിഎ നേതൃത്വത്തിനുള്ളത്. കുടിവെള്ളക്ഷാമം നമ്മുടെ 2 വാർഡിൽ ഒത്തിരി നീര് നേടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റോഡുകളെല്ലാം തന്നെ ഒത്തിരി പ്രശ്നത്തിൽ കിടക്കുകയാണ്. അതെല്ലാം ഞാൻ നമ്മ എന്നെ നിങ്ങൾ ജയിച്ച് വരികയാണെങ്കിൽ ഞാൻ എല്ലാവിധ സഹകരണങ്ങളും നിങ്ങളിലുണ്ടാവും. അതുപോലെ എൻ്റെ എനിക്ക് കിട്ടുന്ന ഓണറേറിയം ഞാൻ ഇവിടെയുള്ള ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വെല്ലുവിളി ഉയർത്തി റിബലുകളും സ്വതന്ത്രന്മാരും രംഗത്തുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതിന്റെ ഉദ്ദേശം ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം. 10-35 വർഷം പൊതുപ്രവർത്തനം നടത്തിയപ്പോഴും ചെയ്തിരുന്നത് അത് തന്നെയായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഉപരിയായി നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇടതു വലതു മുന്നണികൾ വൻ മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ വാശിയേറിയ മത്സരം കാഴ്ചവെക്കാനുള്ള ഒരുക്കത്തിൽ എൻഡിഎയും രംഗത്തെത്തിയതോടെ വെള്ളത്തൂവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീപാറും. എസ് സെൽവരാജ്, മീഡിയ നെറ്റ്.